വെൽക്കം ടു ദിസ് റിലീസ് വ്ലോഗ്. ഇന്ന് നമ്മൾ പോകുന്നത് റിയാദിന്റെ സൗത്ത് പ്രോവിൻസ് ആയ അൽ ഹരീഖ് എന്ന് പറയുന്ന ഒരു ചെറിയ ടൗണിലേക്കാണ്. ഇവിടേക്ക് നമ്മൾ എന്തിനാ പോകുന്നതാണ് അല്ലേ? അപ്പം നമ്മളിവിടെ പോകുന്നത് ഇപ്പം അവിടെ ഒരു ഓറഞ്ച് ഫെസ്റ്റിവൽ നടക്കുന്നുണ്ട്. അപ്പം ആ ഓറഞ്ച് ഫെസ്റ്റിവൽ ഒന്ന് കാണാനും പിന്നെ കുറച്ച് ഓറഞ്ച് ഫാമും പിന്നെ കുറച്ച് ഫ്രഷ് ഓറഞ്ച് ഒക്കെ ഒന്ന് കഴിക്കാനും ഒക്കെ വേണ്ടിയാണ് നമ്മൾ ഇവിടേക്ക് പോകുന്നത്. ഈ അൽ ഹരീഖ് എന്ന് പറയുന്ന ഒരു സ്ഥലത്തെപ്പറ്റി പറയാനാണെങ്കിൽ ഞാൻ കണ്ടത് വെച്ച് കുറേ മലകളുടെ ഇടയ്ക്കുള്ള ഒരു ചെറിയ ഗ്രാമപ്രദേശം എന്ന് തന്നെ ഇതിനെ പറയാം. അങ്ങനെ താ നമ്മൾ ഓറഞ്ച് ഫാമിൽ എത്തി. ഇനിയും കുറച്ച് ഭംഗിയുള്ള ഓറഞ്ച് കാഴ്ചകൾ കണ്ടാലോ? നല്ല പച്ച ഇലകളുടെ ഇടയിൽ നല്ല പഴുത്ത ഓറഞ്ച് കൂട്ടങ്ങൾ. ഈ ഫാമിലെ ഓറഞ്ച് മരങ്ങളെല്ലാം തന്നെ ചെറുതായിരുന്നു, എന്നാൽ നിറച്ച് ഓറഞ്ചും ഉണ്ടായിരുന്നു. നല്ല മധുരമുള്ള തണുത്ത ഓറഞ്ച് അല്ലികൾ കഴിക്കാൻ നല്ല രുചിയായിരുന്നു. ഈ ഒരു ഓറഞ്ച് ഫാമിനെ പറ്റി പറയാനാണെങ്കിൽ ഇതൊരു പേഴ്സണൽ പ്രോപ്പർട്ടി ആയിരുന്നു. ഒരാളുടെ ബാക്ക് യാർഡിലുള്ള ഒരു ചെറിയ ഓറഞ്ച് ഫാമായിരുന്നു ഇത്. അപ്പോൾ ഇവിടെ ഏകദേശം ഒരു 100 ഓറഞ്ച് മരങ്ങൾക്കടുത്തുണ്ടായിരുന്നു. അപ്പോൾ ഇവിടെയുള്ള ഓറഞ്ച് ചെടികളെല്ലാം തന്നെ വെറൈറ്റി ടൈപ്സിലുള്ളതായിരുന്നു. ഓറഞ്ച് ഉണ്ടായിരുന്നു, മുസാമ്പി ഉണ്ടായിരുന്നു, ഗ്രേപ്പ് ഫ്രൂട്ട് ഉണ്ടായിരുന്നു, ഫിഗ് ഉണ്ടായിരുന്നു, പപ്പായ, മുളക്, ക്യാപ്സിക്കം, പിന്നെ 1-2 ഒലിവ് മരങ്ങൾ, പിന്നെ നാരങ്ങ, പിന്നെ ഇവർക്ക് തന്നെ കുറച്ച് ആട്, കോഴി, അങ്ങനത്തെ കുറച്ച് ഫാമുകളും ഇവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ കൂടി നമുക്ക് കാണാൻ പറ്റിയായിരുന്നു. വിൻ്റർ സീസൺ ആയതുകൊണ്ട് തന്നെ ഓൺ ദ വേ അങ്ങോട്ട് പോയ വഴിക്ക് ഫുള്ള് മഴയായിരുന്നു. പക്ഷേ ഇവിടെ എത്തിയപ്പോഴത്തേക്കും നല്ല വെയിൽ വന്നു. അപ്പം ടെമ്പറേച്ചർ ഒരു 11 ആയിരുന്നു. ഏകദേശം ഒരു 2 മണിക്കൂർ ഇവിടെ നമുക്ക് ടൈം സ്പെൻഡ് ചെയ്യാനും പ്രകൃതി ഭംഗി, നാച്ചുറൽ ഫ്രഷ് ബ്രീത്ത് ഒക്കെ ഒന്ന് ആസ്വദിക്കാൻ ഒക്കെ പറ്റി. ഇനി ഈ ഒരു ഫാമിൽ എത്തിപ്പെടാൻ പറ്റിയ ഒരു ചെറിയ കഥയുടെ പറയാം. ഓറഞ്ച് ഫാം കാണാൻ പോകാൻ വേണ്ടി ഞങ്ങൾ പ്ലാൻ ചെയ്തപ്പം ഒരു മാപ്പൊക്കെ കിട്ടി. അപ്പോൾ അതൊരു വലിയ ഫാമായിരുന്നു. അവിടെ ആൾക്കാരെയൊക്കെ ഈ സീസണിൽ കയറ്റുന്നുണ്ടായിരുന്നു. പക്ഷേ അവിടുന്ന് നമുക്ക് ഓറഞ്ചുകൾ പറിക്കാനോ അല്ലെങ്കിൽ നമുക്ക് കൊണ്ടുപോരാനോ ഒന്നും അവർ സമ്മതിക്കില്ല. അതൊരു ബിസിനസ് പർപ്പസിന് വേണ്ടിയുള്ളൊരു ഫാമായിരുന്നു. പക്ഷേ നമ്മളെ ഗൂഗിൾ മാപ്പ് ചതിച്ചു എന്ന് തന്നെ വേണമെങ്കിൽ പറയാം. അതൊരു കണക്കിന് നല്ലതുമായി. അങ്ങനെ നമുക്ക് ഈ ഒരു ബ്യൂട്ടിഫുൾ, നല്ല ക്വയറ്റായിട്ടുള്ള, അധികം ആൾക്കാരൊന്നും ഇല്ലാത്ത ഈ ഒരു ഫാമിൽ ചെല്ലാൻ പറ്റി. കുറേ നേരം അവിടെ സ്പെൻഡ് ചെയ്യാൻ പറ്റി, കുറേ ഓറഞ്ച് കഴിക്കാൻ പറ്റി, പിന്നെ കുറച്ച് കൊണ്ടുപോരാൻ പറ്റി, പിന്നെ കുഞ്ഞുങ്ങൾക്ക് എൻജോയ് ചെയ്യാൻ പറ്റി. അങ്ങനെ എല്ലാം കൊണ്ടും ഈ ഒരു ഫാമിലെ ഈ ഒരു ഓറഞ്ച് ഫാം കാണാൻ പോയ ട്രിപ്പ് നന്നായിട്ട് എൻജോയ് ചെയ്യാനും പിന്നെ നല്ലൊരു ലക്കും കൂടിയായിരുന്നു. അൽ ഹരീഖിൻ്റെ ടൗണിൽ തന്നെ ഒരു ഓറഞ്ച് ഫെസ്റ്റിവൽ നടക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അവിടെ ഫ്രൈഡേ 4 അത് തുറക്കുന്നത്, 2 അത്. അപ്പം അത് പക്ഷേ ഭയങ്കര ക്രൗഡായിരുന്നു. നമുക്ക് കുഞ്ഞുങ്ങളെയും കൊണ്ടൊക്കെ കയറാൻ വളരെ ബുദ്ധിമുട്ടായിരുന്നു. ഞങ്ങൾ ജസ്റ്റ് ഒന്ന് പുറത്തുകൂടെയൊക്കെ കണ്ടു. പിന്നെ ഭയങ്കര പോലീസ് ചെക്കിങ്ങും സെക്യൂരിറ്റിയും ഒക്കെ ഉണ്ടായിരുന്നു. ജസ്റ്റ് കണ്ടു, കയറാൻ പറ്റിയില്ല. അപ്പോൾ അതിൻ്റെ വീഡിയോസൊന്നും ഇതിലില്ല. അവിടെ ആകുമ്പോൾ ഓറഞ്ച് തൈകൾ, ഡിഫറെൻറ്റ് വെറൈറ്റീസിലുള്ള ഓറഞ്ചുകൾ, അങ്ങനെ ഒരുപാട് കാഴ്ചകളൊക്കെ അതിനകത്തുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ ഒരു ഓറഞ്ച് ഫെസ്റ്റിവൽ എല്ലാ വർഷവും ഈ സമയങ്ങളിൽ അവിടെ ഉണ്ടാകാറുള്ളതാണ്. അപ്പം അങ്ങനെ കൂടെ കാണാനാണെങ്കിൽ നമുക്ക് അതുകൂടെ അനുസരിച്ച് പോകാം. ഓൾമോസ്റ്റ് ഓറഞ്ചിൻ്റെ സീസൺ ഇപ്പോൾ കഴിഞ്ഞു വരികയാണ്. ഇപ്പം നമ്മളിപ്പോൾ പോയടുത്ത് തന്നെ എല്ലാം നല്ലതായിട്ട് പഴുത്ത് നിൽക്കുന്ന ഓറഞ്ചുകളായിരുന്നു. അപ്പം ശരിക്കും ഇതിൻ്റെ സീസൺ തുടങ്ങുന്നത് തന്നെ ഒരു 2nd week of December മുതൽ ആദ്യത്തെ ആഴ്ച January 1st വരെയാണ്. അപ്പം അങ്ങനെയൊക്കെ മുൻകൂട്ടി പ്ലാൻ ചെയ്ത് പോകാനാണെങ്കിൽ ഇത് നല്ലൊരു, നമ്മൾ ഈ സൗദി അറേബ്യയിലാണെന്ന് പോലും നമുക്ക് തോന്നില്ല നമ്മൾ അവിടെ ആ ഫാമിൽ ചെന്ന് കഴിഞ്ഞു കഴിഞ്ഞാൽ. കാരണം സൗദി അറേബ്യ എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റേ മരുഭൂമി, മലകൾ അങ്ങനെയല്ലേ. പക്ഷേ ഈ ഒരു ഫാമിൽ ചെന്ന് കഴിയുമ്പം മനസ്സിന് നല്ലൊരു സന്തോഷമായിരുന്നു.
ശരിക്കും പറഞ്ഞാൽ നമുക്ക് രണ്ട് ഫാമിൽ പോകാൻ വേണ്ടി അവസരം കിട്ടി. അപ്പോൾ ഈ ഫാമിലൊക്കെ നമ്മൾ പോയത് രണ്ടാമത്തെ ഫാമിൽ നമ്മൾ ഫുഡ് കഴിക്കാൻ വേണ്ടി കാരണം ഇതിലൊക്കെ നമ്മൾ പോയത് അവിടുത്തെ ഓണറിൻ്റെയൊക്കെ പെർമിഷൻ ചോദിച്ചിട്ടായിരുന്നു. ഈ ഒരു ഫാമിൽ കുറച്ച് ഹാർവസ്റ്റിംഗ് നടക്കുന്നതായിട്ട് കണ്ടു. ഇപ്പം നമ്മുടെ നാട്ടിലത്തെ മുസാമ്പി എന്നൊക്കെ പറയത്തില്ല, നമ്മൾ ജ്യൂസ് ഉണ്ടാക്കുന്ന ഓറഞ്ച്, അപ്പം അതവർ പറിക്കുകയാണ്, അതവർ കൊടുക്കാൻ വിൽക്കാൻ വേണ്ടി പറിക്കുന്നതാണ് ഇപ്പോൾ കാണുന്നത്. പിന്നെ ഇത് അവർ ഓറഞ്ചൊക്കെ പറിച്ചുകൊണ്ട് ഫാമിൽ നിന്ന് പറിച്ചുകൊണ്ട് ഇവിടെ കൊണ്ടിട്ടാണ് അതൊന്ന് പ്രിപ്പയർ ചെയ്യുന്നത്. അതിൻ്റെ തണ്ടൊക്കെ മുറിച്ച് കളഞ്ഞ് ഇവിടെ ഇരുന്ന് ആണ് അവർ പ്രിപ്പയർ ചെയ്യുന്നത്. ഒരു ചെറിയ ഒരു സ്ഥലം അതിനുവേണ്ടി അവർ ക്രമീകരിച്ചിട്ടുണ്ട്. അതിൻ്റെ മേളിലൊക്കെ നാട്ടിലത്തെ ഓല പോലത്തെയൊക്കെ ഇട്ടിട്ടുണ്ട്. ഇതവർ സെറ്റ് ചെയ്തേക്കുന്നതാണ് കൊടുക്കാൻ വേണ്ടി, കടകളിലേക്ക് കൊടുക്കാൻ വേണ്ടി. കേലേജിലും കുറച്ച് കിട്ടിയിട്ടുണ്ട് അതിൽ നിന്ന്. പിന്നെ നമ്മുടെ നാട്ടിലത്തെ പോലെ തോടുകളും മണ്ണും ചെളിയും പുല്ലും അങ്ങനെ കുറേ നാച്ചുറൽ ബ്യൂട്ടി കുറേ എൻജോയ് ചെയ്യാൻ പറ്റി. എലേഷ ബേബിയുടെ ഫേവറിറ്റ് ഫ്രൂട്ടാണ് ഓറഞ്ച്. അപ്പം ഈ പോയതിലും കണ്ടതിലും അതിലും സന്തോഷം ഞങ്ങൾക്കുണ്ടായിരുന്നു. കാരണം കുഞ്ഞിൻ്റെ ഏറ്റവും ഫേവറിറ്റ് ഫ്രൂട്ട്, അപ്പോൾ അതിൻ്റെ ഫാമിൽ തന്നെ പോയി ആള് ഭയങ്കരമായിട്ട് അവിടെ എൻജോയ് ചെയ്തു. ഫാമിനകത്ത് ഫുള്ള് ഓറഞ്ച് പറിക്കുക, കഴിക്കുക, ഓറഞ്ച് ചൂട്ടി പോയി നിൽക്കുക, ഓറഞ്ചിന് ഉമ്മ കൊടുക്കുക, ഫുൾ ഫുൾ. ഏറ്റവും കൂടുതൽ എൻജോയ് ചെയ്തത് എൻ്റെ 1.5 വയസ്സുള്ള എലേഷയായിരുന്നു. ഫസ്റ്റ് ടൈം ഓറഞ്ച് പറിക്കാൻ പറ്റി, അതിൻ്റെ സന്തോഷമുണ്ട്. പിന്നെ ഫ്രഷ് ഓറഞ്ച് കാണാൻ പറ്റി, അതിൻ്റെ സന്തോഷമുണ്ട്. പിന്നെ അവിടെ നിന്ന് കഴിക്കാൻ പറ്റി, അതിലേറെ സന്തോഷം ആ ഒരു നാച്ചുറൽ ബ്യൂട്ടി കുറച്ച് നേരം അവിടെ എൻജോയ് ചെയ്യാൻ പറ്റി. അപ്പം ഇത്രയൊക്കെ ആയിരുന്നു ഈ ഒരു ഓറഞ്ച് ഫാമിലി വിശേഷങ്ങൾ. അപ്പോൾ ഇതൊരു ചെറിയ വഴിക്കാഴ്ചയാണ്. അപ്പോൾ അങ്ങോട്ട് പോയ വഴിക്ക് കുറേ പേര് ഇവിടെ നിന്ന് ഫോട്ടോ ഒക്കെ എടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ എന്താണെന്നറിയാൻ നോക്കിയപ്പം നേരത്തെ ഒരു ഡാമായിരുന്നു, ഇപ്പോൾ അവിടെ വെള്ളമൊന്നുമില്ല, അങ്ങനെ കിടക്കുന്നു. അങ്ങനെ നമ്മൾ തിരികെ ഇങ്ങ് പോന്നു, തിരികെ 2 മണിക്കൂർ കൊണ്ട് റിയാദിലെത്തി. അപ്പോൾ എല്ലാവർക്കും എൻ്റെ ഈ വ്ളോഗ് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ നിങ്ങൾ ആരെങ്കിലും എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലായെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് മൈ ചാനൽ. കീപ് ഓൺ വാച്ചിങ് വീസ് റിലീഷ് വ്ളോഗ്. Thank you for watching.